ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ പറയാ, ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോയിട്ടാണ് വന്നേക്കണത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഞാൻ മേടിച്ചു, അത് ഓൺലൈൻ മേടിച്ചു. ആ സംഭവം വന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടിലല്ല വന്നേക്കണത്, വീട്ടിൽ ഞങ്ങൾ ഇല്ലാതിരുന്ന കാരണം നമ്മുടെ പോസ്റ്റ് ഓഫീസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ പോയി സാധനം പിക്കപ്പ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ഡ്രോൺ വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ വിഷിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത്, അപ്പോൾ നമ്മളിപ്പോൾ വിഷ് ഇപ്പോൾ കുറേ നല്ല ചീപ്പായിട്ടുള്ള ഐറ്റംസൊക്കെ കിട്ടുന്നതുകൊണ്ട്, നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വിഷ് ഇപ്പോൾ ഇത്തിരി നല്ലതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നോക്കിയപ്പോൾ പെട്ടെന്നൊരു ഡ്രോൺ വന്ന്. ആദ്യത്രയാണ് 35 something dollars ആ ഡ്രോൺ വന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, അത് 1000 somethingൻ്റെ ആയിരുന്ന, ഭയങ്കര ഓഫറൊക്കെ കാരണം 35 അവർ ഇട്ടേക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അറിയത്തില്ല, അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഓർഡർ ചെയ്തു, എന്താണെന്ന് അറിയാൻ നോക്കാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ സംഭവം വന്നിട്ടുണ്ട്, ഈ സംഭവം പിക്ക് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും എന്താ പറയുക, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്വാതിയിലുണ്ട്, ഇപ്പോൾ സ്വാതി വീട്ടിലാണ്. അപ്പോൾ ഞാനിപ്പോൾ അതേ നമുക്കിതൊരു സാധനം വന്നിട്ടുണ്ടെങ്കിലേ, ഇത് കാനഡ പോസ്റ്റിൽ നിന്ന് വന്നേക്കുന്ന ഒരു സംഭവമാണ്. കണ്ട കാനഡ പോസ്റ്റിൽ നിന്ന് ഇത് ഡെലിവറി നോട്ടീസാണ്. അപ്പോൾ ഇവരത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലാരും ഇല്ലെങ്കിൽ ഈ നോട്ടീസ് അവരവിടെ വീട്ടിൻ്റെ അവിടെ വെക്കും. എന്നിട്ട് നമുക്കത് ഈ നോട്ടീസും പിന്നെ ഒരു ഐ കാർഡായിട്ട് അവിടെ ചെന്ന് ഈ സാധനം പിക്ക് ചെയ്യണം. അപ്പോൾ ഇത് തന്നെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കാം അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ സാധനങ്ങൾ മേടിച്ചിട്ട് കൊണ്ടു ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങളതൊക്കെ തുറന്ന് കാണിച്ചു തരാം. സംഭവം വർക്കിയോ നോക്കണ്ടേ. അപ്പോൾ എന്തായാലും കീപ്പ് വാച്ചിങ്. ഞാൻ നമ്മുടെ കാനഡ പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ കാനഡ പോസ്റ്റ്. ഈ കാനഡ പോസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിലാണ്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഡിക്കൽ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ കാനഡ പോസ്റ്റ്. ഇവിടെയാണ് എൻ്റെ സാധനം വന്നേക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ചെന്ന് പോയി മേടിക്കട്ടെ, പോയി മേടിച്ച് തിരിച്ച് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സാധനം ഞാൻ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഐറ്റം. കേട്ടില്ലേ, ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ ഡിസ്ക്രിപ്ഷൻ എഴുതിയേക്കുന്നത് പോർട്ടബിൾ ഇലക്ട്രിക് ഫാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കണത് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. പറയാൻ പറ്റുന്നത് ഇലക്ട്രിക് ഫാൻ തന്നെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോണാണോ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇത് നമ്മൾ തുറക്കുവാണ്. ഓ, നല്ലൊരു കവറൊക്കെ കാണുന്നുണ്ട്. ഓ, നല്ല പാക്കിങ്ങിലൊക്കെയാണ് അവർ അയച്ചേക്കുന്നത്. ഇത് കണ്ടില്ലേ, അങ്ങനെ നല്ലൊരു കിടിലൻ പാക്കേജാണ്. ഓക്കെ, അപ്പം ഇതിൽ എന്തായാലും കത്രിക വേണം. ഓക്കെ, ഇതെന്താണോ ഗൈസ്, പോർട്ടബിൾ ഫാൻ തന്നെയാണ്. ഓ, അമ്പോ നല്ല ബാഗാണല്ലേ. ഇത് കണ്ടില്ലേ, കൊള്ളാമല്ലേ, കുഴപ്പമില്ല. എന്തോ എഴുതിയിട്ടുണ്ട് E58. ഇത് ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോൺ അമ്പമ്പോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോള്, ജോയിസ്റ്റിക്ക്. ഇതെന്താണാവുന്നത്, മൊബൈൽ ഹോൾഡർ. ഓക്കെ, ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ അല്ലല്ലേ. ഓ, അത് ആൻറ്റിന. ഓ, ഇതാണ് മൊബൈൽ ഹോൾഡർ, സോറി. അപ്പോൾ ഇതാണ് മൊബൈൽ ഹോൾഡർ, ഇത് ആൻറ്റിന, ഇത് ആൻറ്റിനാണ് ആൻറ്റിന. ഇതാണത് നമ്മുടെ ഡ്രോൺ. ഒട്ടും വെയിറ്റ് ഇല്ല ട്ടാ, ഒരു തരി വെയിറ്റ് ഇല്ല. ഓക്കെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ മേടിച്ചത് ക്യാമറയ്ക്കുള്ള മോഡലാണ്. ഓ, ക്യാമറയുണ്ട്. ഓ, ഭാഗ്യം. ക്യാമറ നമുക്ക്, ഓ, ക്യാമറയുടെ നമുക്ക് സൈസും. ഓക്കെ, അയ്യോ, ഒട്ടും വെയിറ്റ് ഇല്ല, സത്യമായിട്ട് ഒട്ടും വെയിറ്റ് ഇല്ല. ഇതാണ് നമ്മുടെ ഡ്രോൺ.
ഇതെന്താവും ബാറ്ററി ഇടാനുള്ള സ്ഥലം. ഓക്കെ, ഇനി എന്തായാലും ബാക്കി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, അതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ എന്തൊക്കെയാണ് ഇത് തന്നേക്കുന്നത്? ഓക്കെ, ഇത് എന്തിനാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു എയറുള്ള പാക്കേജ്. ഓ, ഇത് സ്പെയർ ഓക്കെ. ഐ തിങ്ക് ഇത് ചാർജറാണെന്നുണ്ട്. ഓക്കെ, ഇത് ചാർജറാണ്. ഓക്കെ, ഇത് ഒരു സ്ക്രൂ ഡ്രൈവർ ഇത് തന്നിട്ടുണ്ട്. പിന്നെ ഓ, അതെ, പ്രൊപ്പലറും കാര്യങ്ങളും അത് കൊള്ളാം, അതൊരു എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഇതെന്താണോ, ഓക്കെ, ഇത് ഇത് അവരുടെ എനിക്ക് സ്റ്റാൻഡാണെന്ന് തോന്നിട്ടത്. ഇതിങ്ങനെ എന്തോ വെക്കുന്ന സ്റ്റാൻഡാണ്. ഇങ്ങനത്തെ എന്തോ സ്റ്റാൻഡാണത്. ആ, എന്താണ് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇത് ഇനി ഇത് ഓ, ഇതാണ് ബാറ്ററി. ഓക്കെ, അപ്പോൾ അവർ നമുക്ക് തന്നേക്കണത് ഒന്ന് രണ്ട് അങ്ങനെ മൂന്ന് ബാറ്ററി തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ബുക്ക്ലെറ്റ്, അയ്യോ ചൈനീസ് ആണ്, ആ ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. യൂസർ ഗൈഡാണ്. ഓ, വൈഫൈ ക്യാം ഫങ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ തന്നേക്കാണ്. കൊളാപ്സിബിൾ എയർക്രാഫ്റ്റ് യൂസർ മാനുവൽ 2.4 GHz എഡീഷൻ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ അൺബോക്സിങ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കട്ടെ എന്താണ് സംഭവം എന്നുള്ളത്. ഓ, ഒരുപാട് സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ, അമ്പോ അമ്പോ. അപ്പോൾ ഇതാണ് സംഭവം. എനിക്കിനി സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം, ഇതിൻ്റെ മേത്തത് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഭവമാണത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നോക്കട്ടെ നമ്മുടെ ഡ്രോൺ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒന്ന് ആദ്യമായിട്ടൊന്ന് ചാർജൊക്കെ ചെയ്യണമെന്നുണ്ട്. ചാർജ് ചെയ്തിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പറക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. Stop it, stop it, stop it, stop it. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷേ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ച അത്രയും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടും നമുക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇതുകൊണ്ടൊരു വീഡിയോ ഷൂട്ടിംഗ് നടക്കുന്നതല്ലാത്തത് കൊണ്ട് ഞാനിത് ചറവറ ഉപയോഗിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഉപയോഗിച്ച് പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് ശരിക്കും ഡ്രോണൊന്ന് പറത്തിക്കാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നല്ല ഡ്രോൺ മേടിക്കാമെന്നാണ് എൻ്റെ പ്ലാനിങ്. എന്തായാലും അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഗൈസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.